ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് കൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അപ്പോൾ ഡിമാൻഡ് മലയാളത്തിലെ മീനിങ് ചോദനം എന്നുള്ളതാണ് ഡിമാൻഡിൻ്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസയർ ഫോർ സംതിങ് പ്ലസ് ദ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ എ സെർട്ടൺ പ്രൈസ് ഇൻ ഓർഡർ ടു പ്രൊസസ് ഇറ്റ് അപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സാധനം വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം അത് പ്ലസ് ദ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി അതിനുള്ള സന്നദ്ധമായിരിക്കണം അതേപോലെ ഒരു നിശ്ചിത പ്രൈസ് കൊടുത്തിട്ട് അത് വാങ്ങാനുള്ള കഴിവുണ്ടായിരിക്കണം ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാകുന്നത് ഏതൊക്കെയാണ് ഡിസെയർ വില്ലിങ്നെസ് എബിലിറ്റി ടു പേ അപ്പം ഈയൊരു ഡെഫിനേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ വാട്ട് ഈസ് ഡിമാൻഡെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എഴുതാൻ പറ്റുന്നതാണ് മോർ സ്പെസിഫിക്കലി ഇറ്റ് ഈസ് ഹൗ മച്ച് ഓഫ് എ ഗുഡ് പീപ്പിൾ ഇൻ ദ മാർക്കറ്റ് വിൽ ബൈ അറ്റ് എ ഗിവൺ പ്രൈസ് ഓവർ എ സെർട്ടൻ പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ വേറൊരു രീതിയിലും കൂടെ പറയാം ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇന്ന പ്രൈസ് കൊടുത്തിട്ട് നിശ്ചിത പ്രൈസ് ഉണ്ടാകും ആ പ്രൈസ് കൊടുത്തിട്ട് ആളുകൾ സാധനങ്ങൾ വാങ്ങും എത്ര എമൗണ്ട് ഓഫ് ഗുഡ്സാണ് വാങ്ങുന്നത് എന്നുള്ളതാണ് ഡിമാൻ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിമാൻഡ് ഫംഗ്ഷനാണ് അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ ഫോർ എ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയസ് എമൗണ്ട്സ് ഓഫ് ദി കമ്മോഡിറ്റി ദാറ്റ് ദി കൺസ്യൂമർ ഡിമാൻഡ്സ് ആൻഡ് ദി ഡിറ്റർമിനൻസ് ഓഫ് ദോസ് എമൗണ്ട്സ് അപ്പോൾ എന്താ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ റിലേഷൻഷിപ്പ് ആണല്ലേ ഏത് തമ്മിലുള്ള ഫംഗ്ഷൻ ആണ് എമൗണ്ട് ഓഫ് ദി കമ്മോഡിറ്റി അതേപോലെ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസുമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ റിലേഷൻഷിപ്പിനെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യു ഡി എൻ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ബി എൻ പി വൺ അപ് ടു ബി എൻ മൈനസ് വൺ വൈ എസ് ഡി ഇപ്പോൾ ക്യു ഡി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോ ഡി എൻ പി എന്ന് പറയുന്ന പ്രൈസ് ഓഫ് എ എക്കമോട്ടി എൻ ദൺ പി ടബ് എൻ മൈനസ് വൺ എന്ന് കൊടുത്തിട്ടുണ്ട് പ്രൈസസ് ഓഫ് ഓൾ അതർ പ്രൊഡക്ട്സ് വൈ കൺസ്യൂമേഴ്സ് ഇൻകം യെസ് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ പ്ലേസ് ഓഫ് റെസിഡൻസ് എക്സെട്രെൻ ഡി ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ്സ് അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷന് മാത്തമാറ്റിക്കലി ഡിനോട്ട് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ് ക്യു ഡി എൻ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി എൻ പി വൺ അപ് ടു പി എൻ മൈനസ് വൺ വൈ എസ് ടി അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് കൺസെപ്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് ഓൾ ഹൗസ് ഹോൾഡ് വിഷ് ടു പർച്ചേസ് ഈസ് കോൾ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദി ഓഫ് ദാറ്റ് കമ്മോഡിറ്റി അതായത് ഒരു കമ്മോഡിറ്റിയുടെ ടോട്ടൽ എമൗണ്ട് ആണ് അതായത് ഓരോ ഹൗസ് ഹോൾഡും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്മോഡിറ്റിയുടെ ടോട്ടൽ എമൗണ്ടിനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് അതിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആയിട്ട് ഓർത്തു വയ്ക്കേണ്ട ഒരു കൺസെപ്റ്റായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഫസ്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എ ഡിസൈർഡ് ക്വാണ്ടിറ്റി ദെൻ സെക്കൻഡ് ഡിസെയേഡ് റഫേർ ടു ഇഫക്റ്റീവ് ഡിമാൻഡ് ദെൻ തേർഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് റഫേഴ്സ് ട്വ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പർച്ചേസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് റഫേഴ്സ് ടു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പർച്ചേസ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിറ്റേമിനൻസ് ഓഫ് ഡിമാൻഡ് ഇപ്പോൾ ഡിറ്റർമിൻസ് ഓഫ് ഡിമാൻഡൊക്കെ ക്വസ്റ്റിൻ വരാറുണ്ട് കേട്ടോ വാട്ട് ഈസ് ഡിമാൻഡ് ഡിറ്റേമിനൻസ് ഓഫ് ഡിമാൻഡൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിൽ ഫസ്റ്റ് വൺ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് അപ്പോൾ അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് മോർ ഓഫ് എ കമ്മോട്ടി വിൽ ബി ഡിമാൻഡ് അറ്റ് ലോവർ പ്രൈസ് ആൻഡ് ലെസ് അറ്റ് ഹൈ പ്രൈസ് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഓഫ് ഡിമാൻഡാണ് ഫാക്ടേഴ്സ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിറ്റർമെൻസ് ഓഫ് ഡിമാൻഡ് ഒക്കെ കോൺസ്റ്റൻറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ പ്രൈസിൽ ഹയർ ഡിമാൻഡായിരിക്കും അതേപോലെ ഹൈ പ്രൈസിൽ ലെസ് ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അത് ഓർത്ത് വെക്കാം കേട്ടോ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് അപ്പോൾ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആണ് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് ദെൻ സെക്കൻഡ് പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് അപ്പം റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ടോ അതേപോലെ കോംപ്ലിമെൻറ്റ് ഗുഡ്സും ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒന്നിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആ ഗുഡ്സ് ആറ്റ് ക്യാൻ ഈസിലി റീപ്ലേസ് വൺ അനദർ ഇൻ കൺസംഷൻ മോർ ഓഫ് എ പ്രൊഡക്ട് ഈസ് ഡിമാൻഡ് വൺ ദ പ്രൈസ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൈസ് ആൻഡ് ലെസ് ഈസ് ഡിമാൻഡ് വൺ ദ പ്രൈസ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോൾസ് ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ടീ ആൻഡ് കോഫി ആണെന്നുണ്ടെങ്കിൽ കോഫിയുടെ വില വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടീ ഉപയോഗിക്കും അപ്പോൾ ഒന്നിൻ്റെ വില വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേത് വാങ്ങും അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആകുമ്പോൾ എന്താ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കമ്മോട്ടിയുടെ പ്രൈസ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ കമ്മോട്ടി വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ ഇനി എന്താ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന ഗുഡ്സ് ദാറ്റ് ആർ കൺസ്യൂംഡ് ടുഗതർ ആർ കോൾഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് അതായത് രണ്ടും ഒരുമിച്ച് വാങ്ങുന്നത് രണ്ട് സാധനങ്ങൾ ഒരുമിച്ചാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ വാങ്ങുന്നതെങ്കിൽ അതിനാണ് കോംപ്ലിമെൻറ്ററി ഗുഡ്സ് ലെസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ഡിമാൻഡ് ഓഫ് എൻ ദൈസ് ഓഫ് ദി കോംപ്ലിമെൻറ്ററി ഗുഡ് പ്രൈസസ് ആൻഡ് മോർ ഈസ് ഡിമാൻഡ് ഓഫ് എൻ ദ പ്രൈസ് ഓഫ് ദി കോംപ്ലിമെൻ്ററി ഗുഡ് ഫോർസ് ഏതെങ്കിലും ഒരൊരു സാധനത്തിൻ്റെ വില വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേത് നമ്മൾ വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തെയ്യും രണ്ട് എൻ്റെയും ഡിമാൻഡ് കുറയും ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാണ് ഡിമാൻഡ് കൂടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്കതൊക്കെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാകും നെക്സ്റ്റ് മൂന്നാമത്തേത് പ്രൈസ് എക്സ്പെക്റ്റേഷൻ മൂന്നാമത്തേത് പ്രൈസ് എക്സ്പെക്റ്റേഷൻ അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഹൈ പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ വിൽ ഇൻഡ്യൂസ് പീപ്പിൾ ടു ബൈ മോർ ഇൻ ദ കറൻറ്റ് പീരീഡ് ലീഡിങ് ടു ആൻ ഇൻക്രീസ് ഇൻ ടി അതായത് ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് കരുതിയിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ആളുകൾ എന്ത് ചെയ്യുക കറൻറ്റ് പീരീഡിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് പീരീഡിൽ ഒരുപാട് വാങ്ങുക അപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും എന്നുള്ളതാണ് ഓൺ ദ ഹാൻഡ് ഇഫ് പീപ്പിൾ ആർ എക്സ്പെക്ടി ലോവർ പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ ഡിമാൻഡ് ഇൻ ദി കറൻറ്റ് പീരീഡ് ഫോർസ് ലോവർ പ്രൈസ് ആണ് ഫ്യൂച്ചറിൽ വരിക എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും ഇപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുകയും ചെയ്യും അതാണ് പ്രൈസ് എക്സ്പെക്റ്റേഷൻ ദോർത്ത് ഈസ് കൺസ്യൂമർ ടേസ്റ്റ് എ ചേഞ്ച് ഇൻ ടേസ്റ്റ് ഇൻ ഫേവർ ഓഫ് എ കമ്മോട്ടീവ് വിത്ത് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് എ ചേഞ്ച് ഇൻ ടേസ്റ്റ് എഗെൻസ്റ്റ് എ കമ്മോട്ടീവ് വിത്ത് റിസൾട്ട് ഇൻ എൻ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഒരു കമ്മോഡിറ്റിക്ക് ഫേവറായിട്ടാണ് നമ്മുടെ ടേസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും ഒരു കമ്മോഡിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഡിമാൻഡ് ചേഞ്ച് ടേസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യും ഇപ്പം എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് എ ചേഞ്ച് ഇൻ ടേസ്റ്റ് ഫ്രം ഫൗണ്ടൻ പെൻസ് ടു ബോൾ പോയിൻറ്റ് പെൻസ് ദ റിസൺ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ബോൾ പോയൻ പെൻസ് ആൻഡ് എ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഫൗണ്ടൻ പെൻസ് ഓക്കെ ദെൻ ഫിഫ്ത് ഈസ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ അതെ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് മോർ ഓഫ് എ കമ്മോട്ടി വിൽ ബി ഡിമാൻഡ് അറ്റ് എ ഹയർ ഇൻകം ആൻഡ് ലെസ് അറ്റ് എ ലോവർ ഇൻകം എന്നാ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഓഫ് ഡിറ്റർ ഫാക്ടേഴ്സ് ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഒക്കെ കോൺസെൻറ് ആണെന്നുണ്ടെങ്കിൽ മോർ ഓഫ് എ കമ്മോട്ടി വിൽ ബി ഡിമാൻഡ് അറ്റ് എ ഹയർ ഇൻകം ആൻഡ് ലെസ് അറ്റ് എ ലോവർ ഇൻകം ഹയർ ഇൻകം ആകുമ്പോൾ കമ്മോട്ടിയുടെ ഡിമാൻഡ് കൂടുകയും ചെയ്യും ലോവർ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ലെസ് ആവുകയും ചെയ്യും കുറയുകയും ചെയ്യും ദെൻ സിക്സ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇപ്പം നെക്സ്റ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ വിതരണം അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലേക്കാണ് കൂടുതൽ ഇൻകം ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം നടത്തുമ്പോൾ കൂടുതൽ ഇൻകം വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് വർദ്ധിക്കും എ ചേഞ്ച് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വില് ആൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ദോസ് കമ്മോട്ടീസ് ബോട്ട് മോസ്റ്റ് ബൈ ദോസ് ഗെയിനിങ് ഇൻകം അതേ അതേപോലെ തന്നെ ദോസ് കമ്മോട്ടീസ് ബോട്ട് മോസ്റ്റ് ബൈ പീപ്പിൾ ലോസിങ് ഇൻകം വിൽ എക്സ്പീരിയൻസ് എ ഡിക്രീസ് ഇൻ ഡിമാൻഡ് അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം കൂടുതൽ വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് ഡിമാൻഡ് കുറയും അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം പെർട്ടിക്കുലർ ആയിട്ട് വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ കൂടുതൽ ഇൻകം എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും ഓക്കെ ദെൻ സെവൻത് ഈസ് വെൽത്ത് വെൽത്ത് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻഫ്ലുവൻസ് ഡിമാൻഡ് ഫോർ കമ്മോട്ടീസ് ബിക്കോസ് ഓൾ ഫോംസ് ഓഫ് വെൽത്ത് ജനറേറ്റ്സ് ഇൻകം ഇപ്പം എല്ലാ ഫോംസ് ഓഫ് വെൽത്തും ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെൽത്ത് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാം വെൽത്ത് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കുറയുകയെന്ന് പറയാം അതിൻ്റെ സൈസ് ഓഫ് പോപ്പുലേഷൻ റൈസ് ഇൻ പോപ്പുലേഷൻ വില്ലേറ്റു ആൻഡ് ഇൻക്രീസ് ഇൻ ദി ഡിമാൻഡ് ഫോർ മോസ്റ്റ് ഓഫ് ദി കമ്മോട്ടീസ് വർ എസ് എ ഡിക്ലൈനിങ് പോപ്പുലേഷൻ വില്ലേ റ്റു ഡിക്രീസ് ഇൻ ദി ഡിമാൻഡ് ഫോർ മോസ്റ്റ് ഓഫ് ദി കമ്മോട്ടീസ് സൈസ് ഓഫ് പോപ്പുലേഷൻ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്മോട്ടിയുടെ ഡിമാൻഡ് വർദ്ധിക്കും അത് ഡിക്ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡീക്ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ മോസ്റ്റ് ഓഫ് ദി കമ്മോഡിറ്റീസ് വിൽ ഡിക്രീസ് ദെൻ നയൻത് ഈസ് അഡ്വെർടൈസ്മെൻറ്റ് അഡ്വർടൈസിങ് ഈസ് യൂസ്ഡ് ടു ഇൻഡ്യൂസ് ദ കൺസ്യൂമേഴ്സ് ബൈ മോർ ഓഫ് ദ കമ്മോട്ടി റിസൾട്ട് ഇങ്ങനെയാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുക്കുക അത് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു അതുവഴി ഒരു കമ്മോട്ടിയുടെ ഡിമാൻഡ് കൂടുന്നു ദെൻ ടെൻത്ത് ഈസ് വെതർ ചേഞ്ചസ് ഇൻ വെതർ കണ്ടീഷൻ ഇൻഫ്ലുവൻസ് ഡിമാൻഡ് ഫോർ കമോഡിറ്റീസ് വെതർ കണ്ടീഷൻ ഡിമാൻഡ് ഫോർ കമോഡിറ്റീസ് എന്ത് ചെയ്യുന്നു അതിൽ മാറ്റം വരുത്തുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വോളൺ ബ്ലാങ്കറ്റ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് വിൻ്റർ സീസണിലാണ് അതേപോലെ അൻ്റെ റൈസ് ഇൻ ഡിമാൻഡ് ഫോർ അംബർലാസ് ഡ്യൂറിങ് മൺസൂൺ സീസൺ ഇലവൻത് വണ് ഈ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഡിമാൻഡ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഏജ് എജ്യൂക്കേഷൻ ഒക്കുപേഷൻ ആൻഡ് ഫാമിലി കോമ്പോസിഷൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ്സ് ഓൾ